നമ്മൾ ഇന്ന് തൃക്കാർത്തിക വ്രതത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ് പറയുന്നത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഈ ദിനം ആചാരവിധികളോടെ ആചരിക്കുന്ന ഭക്തരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ഇത് ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിച്ചു വരുന്ന തൃക്കാർത്തിക ദിനത്തിലാണ് ഈ നക്ഷത്രത്തിന് പൂർണ്ണബലം സിദ്ധിക്കുന്നത്. തൃക്കാർത്തിക ദിവസം ദേവിയുടെ പ്രത്യേക സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുമെന്നാണ് വിശ്വാസം. മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനാണ് തൃക്കാർത്തിക വ്രതമെടുക്കുന്നത്. കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. മൂന്ന് ദിവസമാണ് വ്രതാനുഷ്ഠാനം. വ്രതദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല. തൃക്കാർത്തികയുടെ തലേന്ന് പകലുറക്കം, മത്സ്യമാംസാദികൾ, എണ്ണത്തേച്ചു കുളി എന്നിവ ഒഴിവാക്കുക. വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹമോ ചാണകവെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കുക. കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവീനാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക. അന്നേ ദിവസം ഒരിക്കലൂണാണ് അഭികാമ്യം. അത് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമാണെങ്കിൽ അത്യുത്തമം. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി സ്തവം എന്നിവ ഭക്തിപൂർവം ജപിക്കുക. ദേവീക്ഷേത്ര ദർശനവും നന്ന്. സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിച്ച് ഭക്തിയോടെ ദേവീ കീർത്തനങ്ങൾ ജപിക്കുക. പിറ്റേന്ന് രോഹിണി ദിനത്തിലും വ്രതമനുഷ്ഠിക്കണം. ഇങ്ങനെ മൂന്ന് ദിവസം തെളിഞ്ഞ മനസ്സോടെ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുടുംബത്തിന്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഉത്തമമാണ് തൃക്കാർത്തിക വ്രതം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയുകയും സർവ്വദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കും അറുതിയുണ്ടാവുകയും ചെയ്യും. നവരാത്രി വ്രതം പോലെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിദ്യാപുരോഗതിക്ക് കാരണമാകും. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിനത്തിലായിരുന്നു. പാലാഴി മഥന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലെന്നാണ് വിശ്വാസം. ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ കൃതികമാറാണ്. അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവിന്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു.